എല്ലാ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ അറ്റോമിക് സ്ട്രക്ചറിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത ചില പ്രോബ്ലംസ് ആണ് അപ്പൊ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട് ചില കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രോണിന്റെ മാസ് നയൻ പോയിട്ടി വൺ കിലോഗ്രാം പ്രോട്ടോണിന്റെ മാസ് ട്വന്റി സെവൻ കിലോഗ്രാം ഇനി ചില ഇക്വേഷൻസ് ആണ് ഫ്രീക്വൻസി കാണേണ്ട ഇക്വേഷൻ ഫ്രീക്വൻസിക്വൽ ടു സി ബൈ ലാംഡ സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ത്രീ ഇൻ റു ടെൻ ഡേയ്സ് മീറ്റർ പെർ സെക്കൻഡ് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് മീറ്ററിലൊക്കെ അല്ലെങ്കിൽ സെന്റിമീറ്ററിലൊക്കെ എക്സ്പ്രസ് ചെയ്യാം ലാംഡ ഈ ഇരിക്വേഷൻ ലാംഡ കിട്ടുന്നെങ്ങനെ നോക്കൂ ന്യൂ ലാംബ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംബ ന്യൂ ഈക്വ ടു സി എന്ന് കിട്ടും അല്ലെ അപ്പൊ ലാംബ ഈക്വൽ ടു എന്ത സി ബൈ ന്യൂ ഓക്കെ ഇനി ഇത് ന്യൂ ബാർ അഥവാ വേവ് നമ്പർ എന്നാണ് പറയാം അത് റെസിപ്രോക്കിൾ ഓഫ് ലാംബയാണ് വൺ ബൈ ലാംബയാണ് ഇനി എനർജിയുടെ എക്വേഷൻ എച്ച് ന്യൂ എച്ച് എന്ന് പറയുന്ന പ്ലാന്റ്സ് കോൺസ്റ്റന്റ് സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻസ് തേർട്ടി ഫോർ ജൂൺ സെക്കൻഡ് ആണ് അതേപോലെ അടുത്ത നോക്കൂ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റില് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കാണേണ്ട ഇക്വേഷൻ കൈനറ്റിക് ഈസ് എനർജിക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു എച്ച് ഇൻ ന്യൂ മൈനസ് ന്യൂ സീറോ ന്യൂ സീറോ എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ് അതായത് മിനിമം ഫ്രീക്വൻസി എൻത്ത് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കാണേണ്ട ഇക്വേഷനാണ് ഇ എൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ടു പോയിന്റ് വൺ എയ്റ്റ് ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് എയ്റ്റീൻ ഇൻറ്റു വൺ ബൈ എൻ സ്ക്വയർ ഇൻ ടു സെഡ് സ്ക്വയർ ഇവിടെ സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ് അപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ സെഡ് വൺ ആയിട്ട് മാറും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഷെൽ ഒന്നാമത്തെ ഷെല്ലിനെയാണ് കാണേണ്ടതെങ്കിൽ ഈ എൻിന് പകരം ഇവിടെ ഇവിടെ എന്ത് ചെയ്യുക വൺ എന്ന് കൊടുക്കുക രണ്ടാമത്തെ ഷെല്ലിനാണെങ്കിൽ ടു എന്ന് കൊടുക്കുക അങ്ങനെയാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ റേഡിയസ് ഓഫ് എൻത്ത് ഓർബിറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആർ എൻ ഈക്വൽ ടു എ സീറോ എൻ സ്ക്വയർ ബൈ ഇവിടെ ാണ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ് എ സീറോ എന്ന് പറയുന്നത് ഒരു കോൺസെൻറ് വാല്യൂ ആണ് ഫിഫ്റ്റി ടു പോയിന്റ് നയൻ പൈക്കോമീറ്റർ ഓക്കെ ഒന്നാമത്തെ ഷെല്ലിൻ്റെ ആണെങ്കിൽ എന്ത് വരും ആർ വൺ എന്ന് വരും ഇവിടെയും എൻ സ്ക്വയറിന് പകരം വൺ സ്ക്വയർ എന്ന് വരും ഹൈഡ്രജൻ്റെ ആണെങ്കിൽ സെഡിന് പകരം വൺ എന്ന് പറയും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ വരും ഓക്കെ ഇനി നമ്മുടെ ലൈൻ സ്പെക്ട്രത്തിൽ ഉള്ള ലൈൻസിന്റെ വേവ് നമ്പർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു വൺ ബൈ ലാമ്പയാണ് അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആർ എച്ച് ഇൻറ്റു വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ അവിടെ എൻ ടു എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആയിരിക്കും അതുപോലെ തന്നെ ഈ ആർ എച്ച് വാല്യൂ ആർ എച്ച് ഈസ് ഈക്വൽ ടു വൺ സീറോ നയൻ സിക്സ് ഡബിൾ സെവൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ആർ എച്ചിന്റെ വാല്യൂ വരുന്നത് അതേപോലെ ഡി ഡീബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ കാണ ഇക്വേഷനാണ് എച്ച് ബൈ എം വി എച്ച് പ്ലാങ്ക്സ് കോൺസെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു എം മാസ് വി വെലോസിറ്റി അടുത്തത് ഹേസൻ ബേർഗ്സ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ വരുന്ന ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻ ടു ഡെൽറ്റാ പി ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഡെൽട്ടാ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടൻറ്റി റിഗാർഡിങ് പൊസിഷൻ ഡെൽറ്റ പി അൺസെർട്ടൻറ്റി റിഗാർഡിങ് മൊമെൻറ്റം എച്ച് പ്ലാങ്ക്സ് കോൺസെൻ്റ് പൈയുടെ വാല്യൂ അറിയാമല്ലോ ത്രീ പോയിൻ്റ് വൺ ഫോർ ഇനി ഇവിടെ ഡെൽറ്റ പിക്ക് പകരം അവിടെ മാസ് ചേഞ്ച് ചെയ്യുന്നില്ല മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻറ്റു വെലോസിറ്റി ആണല്ലോ പക്ഷെ മാസ് സെയിം ആയതുകൊണ്ട് മാസിന് ചേഞ്ച് വരുന്നില്ല വെലോസിറ്റിക്ക് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അപ്പോൾ ഡെൽറ്റ പിക്ക് പകരം എം ഡെൽറ്റ വി എന്നാണ് എഴുതുക ചേഞ്ച് മാസിനില്ല അതുകൊണ്ട് ഡെൽറ്റ എം വേണ്ട ഓക്കെ ഡെൽറ്റ എക്സ് ടു എം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ അപ്പോൾ ഇത്രയൊക്കെ ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ തേർട്ടി ഫൈവിലെ ടു പോയിൻറ്റ് ത്രീ എന്ന നമ്പറിട്ട പ്രോബ്ലമാണ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം ദ വിവിധ് ഭാരത് സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹി ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി ഓഫ് തൗസൻഡ് ത്രീ സിക്സ്റ്റി എയ്റ്റ് കിലോ ഹെഡ്സ് കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റഡ് ബൈ ട്രാൻസ്മിറ്റർ വിച്ച് പാർട്ട് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഡസ് ഇറ്റ് ബിലോങ് ടു അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട് പക്ഷേ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല ഡാറ്റാസ് വളരെ കുറവേ ഉള്ളൂ നമുക്ക് എന്തൊക്കെയാണ് തന്നതെന്നാദ്യം എഴുതാം അപ്പം നമുക്കിവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് തൗസൻഡ് ത്രീ സിക്സ് എയ്റ്റ് കിലോഹഡ്സ് വേവിലംഗത്താണ് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൽ നിന്ന് ന്യൂ ഇൻ ലാംഡ ഇ സി ഈക്വൽ ടു സി ആണ് അപ്പോൾ ലാംഡ എന്തായിരിക്കും സി ബൈ ന്യൂ സി എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രീ ഇൻ ടു ടെൻ ഡേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ന്യൂ എന്താണ് തന്നിട്ടുണ്ട് തൗസൻഡ് ത്രീ സിക്സ്റ്റി എയ്റ്റ് കിലോ ഹെഡ്സ് അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് ഉള്ളത് അല്ലേ ഇത് കിലോ ഹെഡ്സിലാണ് ഉള്ളത് അപ്പോൾ ഇതിനെ ഹെർഡ്സിലേക്ക് നമ്മൾ മാറ്റണം വൺ കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഹെർഡ്സ് ആണ് നോക്കൂ വിടാം അതായത് ടെൻ ഡേയ്സ് ടു ത്രീ ഹെർഡ്സ് ആണ് വൺ കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് ടു ത്രീ ഹെഡ്സ് അഥവാ ടെൻ ഡേയ്സ് ടു ത്രീ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വൺ കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ തൗസൻഡ് ത്രീ സിക്സ്റ്റി എയ്റ്റ് കിലോ ഹെഡ്സ് അല്ലേ ഉള്ളത് അപ്പോൾ അതിന് ഹെഡ്സിലേക്ക് അഥവാ സെക്കൻഡ് ഇൻവേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടെൻ ഡേയ്സ് ടു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നല്ലേ രണ്ടും ഒരേ യൂണിറ്റാവുള്ളൂ സിയും ലാമ്പഡയും അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്റ്റ്യൂഷൻ ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്താൽ മതി കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ടെന്നിൻ്റെ പവർ വരുന്ന പോർഷൻസ് ഞാനൊന്ന് പറഞ്ഞു തരാം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നോക്കൂ നിങ്ങൾ ഇതാ ടെൻ റേയ്സ് ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ റേയ്സ് ടു ത്രീ എന്ന് വരുന്നുണ്ട് അല്ലേ അതെങ്ങനെ ചെയ്യുക ടെൻ റേയ്സ് ടു രണ്ടും ബേസ് ടെൻ ആണ് താഴെയും മേലെയും അപ്പോൾ ടെൻ റേയ്സ് ടു ഇവിടെ മേലെ എയ്റ്റ് ഈ താഴെയുള്ള ടെൻ റേയ്സ് ടു മേലെ പോകുമ്പം ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് ത്രീ ആവും താഴെ പോസിറ്റീവ് ത്രീ ആണല്ലേ അത് മേലെ പോകുമ്പോൾ ടെൻ റേയ്സ് ടു മൈനസ് ത്രീ ആവും അപ്പോൾ രണ്ടിൻ്റെയും ബേസ് ടെൻ ആണ് ടെൻ എയ്റ്റ് മൈനസ് ത്രീ എത്രയാണ് ഫൈവ് ടെൻ റേയ്സ് ടു ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റിൽ ചെയ്യാം ഇതേപോലുള്ളൊരു കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാം അപ്പോൾ അതിൽ ചെയ്താൽ മതി ഞാൻ ചെയ്ത സമയം കളയുന്നില്ല അതുപോലെ തന്നെ ഇതൊരു ക്ലാർക്ക്സ് ടേബിളാണ് ഈ ക്ലാർക്സ് ടേബിൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം ഇതിലൊരുവിധം എല്ലാ കോൺസെൻറ്റിൻ്റെ വാല്യൂസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ അറ്റോമിക് നമ്പർ കോൺഫിഗറേഷൻ ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ നല്ല ഫെമിലറൈസ് ചെയ്തിരിക്കണം ക്ലാക്സ് ടേബിളിന് അല്ലാതെ എക്സാം ഹാളിൽ തപ്പാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലാസ് ടേബിളും ടേബിളും കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് പേജിലാണ് ഓരോ കാര്യങ്ങളുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കൂ യൂണിറ്റ് എങ്ങനെ ഫൈൻ ലാൻസിൻ്റെ വരിക ഇവിടെ മേലെ മീറ്റർ പെർ സെക്കൻഡാണ് താഴെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അല്ലേ അപ്പോൾ ഈ സെക്കൻഡ് ഇനിവേഴ്സും ഈ സെക്കൻഡ് ഇനിവേഴ്സും പോവും ബാക്കിയപ്പോൾ എന്താ കിട്ടുക മീറ്ററാണ് കിട്ടുക അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് ഏതിലായിരിക്കും മീറ്ററിലാണ് ഫൈനൽ ആൻസർ കിട്ടുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക എൻസാറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തേർട്ടി സിക്സില് ടു പോയിൻറ്റ് ഫോർ ദ വെയ്വ് ലെങ്ത് റേഞ്ച് ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം എക്സ്റ്റെൻസ് ഫ്രം വയലറ്റ് ബ്രാക്കറ്റിൽ ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ ടു റെഡ് ബ്രാക്കറ്റിൽ സെവൻ ഫിഫ്റ്റി നാനോമീറ്റർ എക്സ്പ്രസ് ദീസ് വേവ് ലെങ്സ് ഇൻ ഫ്രീക്വൻസീസ് ദറ്റ് ഈസ് ഇൻ ഹെർട്സ് ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വയലറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് അതിനെ ഞാൻ ലാംബ വി എന്ന് ഡിനോട്ട് ചെയ്തു ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ അതേപോലെ റെഡിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് സെവൻ ഫിഫ്റ്റീ നാനോമീറ്റർ ഈ നാനോമീറ്ററിന് മീറ്ററിലേക്ക് എക്സ്പ്രസ് ചെയ്യണം കാരണം വെലോസിറ്റി ഓഫ് ലൈറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് ഓക്കെ വൺ നാനോമീറ്റർ എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ മീറ്റർ ആണ് അപ്പോൾ ഫോർ ഹൺഡ്രഡ് നാനോമീറ്റർ എന്ന് പറയുന്നതിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ രണ്ടും അങ്ങനെ ചെയ്യാം ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് ഈ വേവ് ലെങ്ത്തിനെ ഫ്രീക്വൻസിയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് അപ്പോൾ എങ്ങനെയാണ് ഫ്രീക്വൻസി ലാംഡയും തമ്മിലുള്ള റിലേഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡേ അപ്പോൾ ഫ്രീക്വൻസി ഓഫ് വാലറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ് വാലറ്റ് സിയുടെ വാല്യു ത്രീ ഇൻ ടു ടെൻ ഡേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അതായത് മീറ്റർ റേസ് ടു മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ താഴെ ലാംഡ വാലറ്റ് ഫോർ ഹൺഡ്രഡ് ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ മീറ്റർ ഇനി ഞാൻ ഈ ഫോർ ഹൺഡ്രഡിന് ഫോർ ഇൻറ്റു ടെൻ സ്ക്വയർ ആക്കി മാറ്റിയിട്ടുണ്ട് അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ത്രീ ബൈ ഫോർ എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബാക്കി നോക്കൂ ടെൻ റേയ്സ് ടു എയ്റ്റ് മേലെ വരുന്നുണ്ട് താഴെ ടെൻ സ്ക്വയർ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ ആണല്ലേ അപ്പോൾ ടെൻ ഡേയ്സ് ടു എയ്റ്റ് അങ്ങനെ തന്നെ വെക്കുക താഴെ ടെൻ റേയ്സ് ടു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് നയൻ രണ്ടിൻ്റെയും ബേസ് ടെൻ ആയതുകൊണ്ട് ഇത് തമ്മിൽ നമുക്ക് പവർ തമ്മിൽ ആഡ് ചെയ്യാം അപ്പോൾ ടെൻ ഡേയ്സ് ടു മൈനസ് സെവൻ താഴെ വരും ഇതാ ടെൻ ഡേയ്സ് ടു മൈനസ് സെവൻ ഇനി അത് ടെൻ ഡേയ്സ് ടു മൈനസ് സെവൻ മേലോട്ട് പോയാൽ ടെൻ റേയ്സ് ടു സെവൻ ആവും ഇവിടെ ടെൻ ഡേയ്സ് ടു എയ്റ്റ് ഓൾറെഡി ഉണ്ട് രണ്ടും ബേസ് ആണ് പവർ രണ്ടും പോസിറ്റീവാണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക എട്ടു ഏഴും പതിനഞ്ച് അപ്പോൾ ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ കിട്ടും ത്രീ ബൈ ഫോർ അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ത്രീ ബൈ ഫോർ കാൽക്കുലേറ്റ് ചെയ്യുക ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ എഴുതുക യൂണിറ്റ് നോക്കൂ മേല മീറ്റർ സെക്കൻഡ് ഡേയ്സ് ടു മൈനസ് വൺ ഉണ്ട് താഴെ മീറ്റർ ഉണ്ട് അപ്പോൾ മീറ്ററും മീറ്ററും ക്യാൻസൽ ചെയ്താൽ സെക്കൻഡ് ഇൻവേഴ്സ് ഈ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഹെഡ്സ് ഓക്കെ അതേപോലെ ഫ്രീക്വൻസി ഓഫ് റെഡ് സി ബൈ ഓഫ് റെഡ് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ തന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്യുക ഫൈനലി കിട്ടുന്ന ആൻസർ ഹെർഡ്സിലുള്ളത് ആയിരിക്കും അടുത്ത പ്രോബ്ലം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ തേർട്ടി സിക്സ് പേജ് നമ്പർ ടു പോയിൻ്റ് ഫൈവ് കാൽക്കുലേറ്റ് വേവ് നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് എലോ റേഡിയേഷൻ ഹാവിംഗ് വേവ് ലെങ്ത് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആംഗസ്ട്ര അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് വേവ് നമ്പർ ന്യൂ ബാർ പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ന്യൂ അല്ലേ തന്നിരിക്കുന്ന എന്താ വേവ് ലെങ്ത് ലാംഡയാണ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആങ്സ്ട്രുന്ന് പറഞ്ഞാൽ ആങ്സ്ട്രത്തിനെ മീറ്ററിലോട്ട് മാറ്റുക വൺ ആൻസ്ട്രം ഈസ് ഈക്വൽ ടു ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ മീറ്റർ അപ്പോൾ ഇതിനെ ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് ന്യൂ ബാർ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു വൺ ബൈ ലാംഡ ഇത് പഠിക്കേണ്ട ഇക്വേഷനാണ് അപ്പോൾ വൺ ബൈ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ അപ്പോൾ ഞാനതിനെ ചുരുക്കിയിട്ടുണ്ട് വൺ ബൈ ഫിഫ്റ്റി എയ്റ്റ് നേടി അപ്പോൾ താഴെ ടെൻ സ്ക്വയർ ഓൾറെഡി വരും അല്ലേ പിന്നെ ഓൾറെഡി അവിടെയുള്ള ടെൻ ഡേയ്സ് ടു മൈനസ് ടെന്നും അപ്പോൾ ഇത് രണ്ടും ബേസ് ടെന്നാണ് പവർ ടുവും നെഗറ്റീവ് ടെന്നാണ് അപ്പോൾ എന്ത് വരും ടെൻ ഡേയ്സ് നെഗറ്റീവ് എയ്റ്റ് വരും ഈ ടെൻ ഡേയ്സ് നെഗറ്റീവ് എയ്റ്റ് മേലെ പോകുമ്പോൾ ടെൻ ഡേയ്സ് ടു എയ്റ്റ് ആവും എന്താ ടെൻ ഡേയ്സ് ടു എയിറ്റ് താഴെ എന്താ ഉള്ളത് ഫിഫ്റ്റി എയ്റ്റും അപ്പോൾ വൺ ബൈ ഫിഫ്റ്റി എയ്റ്റ് ചെയ്യുക എന്നിട്ട് ടെൻ ഡേയ്സ് ടു എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ഇൻറ്റു ടെൻ ഡേയ്സ് ടു എയിറ്റ് എഴുതുക ഓക്കെ അപ്പോൾ എന്തല്ല കിട്ടുക താഴെയല്ലേ മീറ്റർ ഉള്ളത് അപ്പോൾ മീറ്റർ ഇൻവേഴ്സ് അഥവാ നിങ്ങൾക്കറിയാം വേവിൻ നമ്പർ എന്ന് പറയുന്നത് ലാംഡയുടെ റെസിപ്രോക്കിലാണ് ലാംബയുടെ യൂണിറ്റ് സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെയാണ് അപ്പോൾ വേവ് നമ്പറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ ഇൻവേഴ്സ് അങ്ങനെ മീറ്റർ ഇൻവേഴ്സിലാണ് ഫൈനൽ വാല്യൂ കിട്ടുക അതേപോലെ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി കാണ്ടക്വേഷൻ നോക്കൂ ഫ്രീക്വൻസി ഈക്വൽ ടു സി ബൈ ലാംഡ സി നമുക്കറിയാം ത്രീ ഇൻ ടു ടെൻ ഡേയ്സ് ടു എയ്റ്റ് അല്ല മീറ്റർ പെർ സെക്കൻഡ് ലാമ്പ് അറിയാം ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ടു അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ ചെയ്യുക ത്രീ ബൈ ഫിഫ്റ്റി എയ്റ്റ് വരും താഴെ ഒരു ടെൻ ഡേയ്സ് ടു മൈനസ് എയ്റ്റ് വരുന്നുണ്ട് അത് മേലോട്ട് പോകുമ്പോൾ ഓൾറെഡി ടെൻ ഡേയ്സ് ടു എയിറ്റ് അവിടെയുണ്ട് ടെൻ എയ്റ്റ് ടെൻ ഡേയ്സ് ടു സിക്സ്റ്റീൻ സെൻറ്റീമീറ്റർ ഇൻവേഴ്സ് വരും അത് തന്നെയാണ് ഹെർട്സ് ചെയ്ത് നോക്കണം ഇതെന്ന് നോക്കി വായിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതുപോലെ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അടുത്ത പ്രോബ്ലം നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ തേർട്ടീ നൈൻ പേജ് നമ്പറിൽ ടു പോയിൻ്റ് സിക്സ് കാൽക്കുലേറ്റ് എനർജി ഓഫ് വൺ മോൾ ഓഫ് ഫോട്ടോൺസ് ഓഫ് റേഡിയേഷൻ ഹൂസ് ഫ്രീക്വൻസി ഈസ് ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് ടു ഫോർട്ടീൻ ഹേർഡ്സ് അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് എനർജി അല്ലേ എന്താ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട് ഹേർട്സിലാണ് അപ്പോൾ നമുക്ക് ഈ ന്യൂവും തമ്മിലെ റിലേഷൻ അറിയാമോ പ്ലാങ്ക്സ് ക്വാണ്ടന്തിരയിൽ തിയറിയിൽ നിന്നല്ലേ ഈ സീക്വറ്റ് ടു എച്ച് ന്യൂ എച്ചിൻ്റെ വാല്യൂ അറിയാലോ സിക്സ് പോയിൻറ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ അത് മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യാൻ സിക്സ് പോയിൻറ്റ് സിക്സ് ടു സിക്സിന് ഫൈവ് കൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോറും ടെൻ ഡേയ്സ് ടു ഫോർട്ടീനും ഇതു രണ്ടിൻ്റെയും ബേസ് ടെന്നാണ് അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക അപ്പോൾ ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻറ്റി കിട്ടും അത്രയും ജൂളായിരിക്കും ഓക്കെ പക്ഷെ ചോദിച്ചിരിക്കുന്നത് വൺ മോളിൻ്റെ ആണ് അത് ഓർമ്മിക്കണം വൺ മോൾ വൺ മോളിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ എനർജിയെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപകടവും നമ്പർ ബൈഹാർട്ട് പഠിക്കണം സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ത്രീ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൺ മോളിൻ്റെ വൺ മോൾ ഓഫ് ഫോട്ടോൻ്റെ എനർജി ആയിരിക്കും അടുത്ത ക്വസ്റ്റ് ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്കിൽ നാൽപ്പതാമത്തെ പേജിൽ ടു പോയിൻറ്റ് നയൻ ദ ത്രഷ് ഫ്രീക്വൻസി ന്യൂ സീറോ ഫോർ എ മെറ്റൽ ഈസ് സെവൻ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ സെക്കൻഡ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ദി കനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു വൺ ഇൻ ടു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ സെക്കൻഡ് ഇൻവേഴ്സ് ഹിറ്റ്സ് ദി മാറ്റർ അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്താണ് കാണേണ്ടത് നോക്കും ന്യൂസ് ഈറോ തന്നിട്ടുണ്ട് സെവൻ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ സെക്കൻഡ് ഇൻവേഴ്സ് പിന്നെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി കെ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് പിന്നെന്താ തന്നത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ സെക്കൻഡ് ഇൻവേഴ്സ് അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന ഒരു ഇക്വേഷനാണ് അത് കൈനറ്റിക് എനർജി അഥവാ ഹാഫ് എം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ അല്ലേ അപ്പോൾ എന്താണ് എച്ച് സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ന്യൂ തന്നിട്ടുണ്ട് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ മൈനസ് ന്യൂ സീറോയും തന്നിട്ടുണ്ട് സെവൻ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ അപ്പോൾ അതാ സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ ഈ വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീനാണ് ഞാൻ ടെൻ ഇൻ ടു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ എന്നാക്കി എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ ഉണ്ട് ഇവിടെ സെവൻ വരുന്നുണ്ട് അപ്പോൾ പത്ത് നിന്ന് സെവൻ മൈനസ് ചെയ്യാനാണ് എളുപ്പം വണ്ണിൽ നിന്ന് സെവൻ മൈനസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ടെന്നിൽ നിന്ന് മൈനസ് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഞാനിതിനെ ടെന്നിൻ്റെ ബേസാക്കി ടെന്നിൻ്റെ പവർ ഉള്ളൊരു ഫോമിലേക്ക് മാറ്റിയത് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീനാണല്ലേ അപ്പോൾ അതിനെ ടെൻ റീൻ ടെൻ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ എന്ന് പറഞ്ഞാലോ ടെൻ റേസ് ടു വൺ ഇൻറ്റു ടെൻ റേയ്സ് ടു ഫോർട്ടീൻ എന്നല്ലേ മീനിങ് അപ്പോൾ ടെന്നെ രണ്ടും ബേസ് ടെൻ ആയതുകൊണ്ട് മേലത്തെ പവർ ആഡ് ചെയ്യുക അപ്പോൾ ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ തന്നെയാണ് കിട്ടുക കണ്ടല്ലോ അപ്പോൾ എന്താ വരുക ഇവിടെ ടെൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ തന്നെയാണ് വരിക അപ്പോൾ ഞാനതിനെ ടെൻ ഇൻറ്റു ടെൻ റേയ്സ് ടു ഫോർട്ടീൻ മനസ്സ് സെവൻ ഇൻറ്റു ടെൻ റേയ്സ് ടു ഫോർട്ടീൻ അപ്പോൾ നിങ്ങൾക്കറിയാം ടെൻ മൈനസ് സെവൻ എത്രയാണ് ത്രീ അല്ലേ രണ്ടിൻ്റെയും ഇവിടെയും ഇവിടെയും എന്താണുള്ളത് ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ തന്നെയാണ് അപ്പോൾ ടെന്നിൽ നിന്ന് സെവൻ മൈനസ് ചെയ്താൽ ത്രീ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ പിന്നെ നമ്മുടെ ഈ എച്ചിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റിൽ നിങ്ങൾ സിക്സ് പോയിൻ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ത്രീ ചെയ്യുക പിന്നെ ഇവിടെ ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോറും ടെൻ ഡേയ്സ് ടു ഫോർട്ടീൻ ചെയ്ത ഇത് രണ്ടും ബേസ് ടെൻ ആണ് മേലെ പവർ മാത്രമേ വ്യത്യാസമുള്ളൂ പവർ അങ്ങോട്ട് ആഡ് ചെയ്യുക മൈനസ് തേർട്ടി ഫോറും ഫോർട്ടീനും ആഡ് ചെയ്താൽ മൈനസ് ട്വൻ്റി കിട്ടും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻ്റി കഴിഞ്ഞിട്ട് കനജിയാണല്ലോ ജൂള് ക്ലിയർ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കുക അടുത്ത പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലെ നാൽപ്പത്തഞ്ചാമത്തെ പേജിൽ ടു പോയിൻറ്റ് വൺ സീറോ വാട്ട് ആർ ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ ലിമിറ്റഡ് ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഫ്രം

ന്യൂബാർ ഈക്വൽ ടു അതായത് വൺ ബൈ ലാമഡ ഈക്വൽ ടു ആർ എച്ച് ഇൻ വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ എന്നാണ് നമുക്കറിയാം എൻ ടു ഗ്രേറ്റർ ദൻ എൻ വൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എൻ വണ്ണിന് ടു കൊടുക്കാം എൻ ടൂന് ഫൈവ് കൊടുക്കാം എനി നോക്കൂ ആർ എച്ചിൻ്റെ വാല്യൂ വൺ സീറോ നയൻ സിക്സ് ഡബിൾ സെവൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണേ കാരണം വൺ ബൈ ലാമഡ എന്ന് പറയുമ്പം ലാമ്പഡയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ അഥവാ മീറ്റർ ആണ് വൺ ബൈ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ മീറ്റർ ഇൻവേഴ്സ് കിട്ടും ഇത് സെൻ്റിമീറ്റർ ഇൻവേഴ്സിലാണ് വൺ ബൈ ടു സ്ക്വയർ മൈനസ് വൺ ബൈ ഫൈവ് സ്ക്വയർ അപ്പോൾ ഇവിടെ വൺ ബൈ ഫോർ വരും ഇവിടെ വൺ ബൈ ട്വൻ്റി ഫൈവ് വരും അതിൻ്റെ കോമൺ ഫാക്ടർ ഹൺഡ്രഡ് എടുത്തു ഇനി ഹൺഡ്രഡിൽ ട്വൻ്റി ഫൈവ് മൈനസ് ഫോർ വരും അപ്പോൾ അതാ ട്വൻ്റി വൺ ബൈ ഹൺഡ്രഡ് ഇങ്ങനെ വന്നു അപ്പോൾ ഈ ഹൺഡ്രഡിനെ കൊണ്ട് വൺ വൺ സീറോ നയൻ സിക്സ് ഡബിൾ സെവൻ ബൈ ഹൺഡ്രഡിന് ഞാൻ ചെയ്തു അപ്പോൾ ഇവിടെ പോയിന്റ് വരുമല്ലോ അതാണ് ഇവിടെ ഞാൻ പോയിന്റ് ഇട്ടിരിക്കുന്നത് ഇൻ ടു ട്വൻറ്റി വൺ അല്ലേ ഒരു സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരുന്നു മീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റണം അതുകൊണ്ട് ടെൻ ഡേയ്സ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇനി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ലാംഡയാണ് വൺ ബൈ ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാംബ കിട്ടാൻ എന്താ ചെയ്താൽ മതി ഇതിൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി ഇതും ഞാൻ മീറ്റർ ഇൻവേഴ്സിലാക്കണമെങ്കിൽ ടെൻ ഡേയ്സ് ടു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എനിക്ക് ചോദിച്ചത് ഫ്രീക്വൻസി ന്യൂ ആണ് ന്യൂ ഈ കൊറ്റു സി ബൈ ലാംബാന്ന് അറിയാലോ അതായത് സി ഇൻറ്റു വൺ ബൈ ലാംഡേ ആണല്ലോ സി നമുക്കറിയാം ത്രീ ഇൻറ്റു ടെൻ ഡേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അതുകൊണ്ടാണ് ഞാൻ വൺ ബൈ ലാംബയെയും മീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റിയത് നേരത്തെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നോക്കൂ വൺ ബൈ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാ വൺ സീറോ നയൻ സിക്സ് പോയിൻ്റ് സെവൻ സെവൻ ഇൻറ്റു ട്വൻറ്റി വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ടു മീറ്റർ ഇൻവേഴ്സിലാണ് അത് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ലാംബയും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഓക്കെ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കാം പേജ് നമ്പർ ഫോർട്ടി ഫൈവിലെ ടു പോയിൻറ്റ് വൺ വൺ കാൽക്കുലേറ്റ് ദി എനർജി അസോസിയേറ്റഡ് വിത്ത് ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് എച്ച് ഇ പോസിറ്റീവ് വട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദിസ് ഓർബിറ്റ് അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി കാണാനാണല്ലേ അതായത് എൻ ഈക്വൽ ടു വൺ ആകുമ്പോഴുള്ള എനർജി അതുപോലെ തന്നെ ഈ ഓർബിറ്റിൻ്റെ റേഡിയസ് അപ്പോൾ ആർ ആണ് കാണുന്നത് ഏതിൻ്റെതാണ് എച്ച് ഇ പോസിറ്റീവ് അതായത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് അല്ലേ അപ്പോൾ ഇ എൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നെഗറ്റീവ് ടു പോയിൻറ്റ് വൺ എയ്റ്റ് ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ ആകുമ്പം ജെഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ജെഡ് ഈസ് അറ്റോമിക് നമ്പർ ഇവിടെ ആ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ടു ആണ് ഇപ്പോൾ നെഗറ്റീവ് ടു പോയിൻറ്റ് വൺ എയ്റ്റ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് എയ്റ്റീൻ ഇൻറ്റു ടു സ്ക്വയർ വരും അല്ലേ ഫോർ ഡിവൈഡ് ബൈ ഒന്നാമത്തതാണ് അതുകൊണ്ട് വൺ സ്ക്വയർ അത്രയും ആയിരിക്കും ഇതിൻ്റെ വാല്യൂ അടുത്ത് റേഡിയസ് കാണാനാണ് ആർ എൻ ഈക്വൽ ടു എ സീറോ എൻ സ്ക്വയർ ബൈ സെഡ് അല്ലേ എ സീറോ ഫിഫ്റ്റി ടു പോയിൻറ്റ് നയൻ പൈക്കോമീറ്റർ ആണ് ഫസ്റ്റ് ഓർബിറ്റ് ആയതുകൊണ്ട് ഞാൻ ആർ എന്ന് കൊടുക്കുന്നു ആർ വൺ ഈക്വൽ ടു ഫിഫ്റ്റി ടു പോയിൻ്റ് നയൻ ഇൻ എൻ എത്രയാണ് വൺ വൺ സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് എത്രയാണ് സെഡ് അറ്റോമിക് നമ്പർ ഹീരിയത്തിൻ്റെത് ടു ഡിവൈഡ് ബൈ ടു അത്രയും ഏതാണ് ആൻസർ വരിക പൈക്കോമീറ്റർ അത്രയും പൈക്കോമീറ്ററിലാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇക്വേഷൻ പഠിച്ചിട്ട് സബ്സ്യൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് കിട്ടും ക്ലിയർ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കാം പേജ് നമ്പർ ഫോർട്ടി സിക്സില് ടു പോയിൻ്റ് വൺ ടു വാട്ട് വിൽ വി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് സീറോ പോയിൻറ്റ് വൺ കിലോഗ്രാം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് വേവ് ലെങ്ത് ലാംഡ ചോദിച്ചു മാസ് തന്നിട്ടുണ്ട് പോയിൻറ്റ് സീറോ വൺ കിലോഗ്രാം വെലോസിറ്റിയും തന്നിട്ടുണ്ട് ടെൻ മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം വേവ് ലെങ്ത്തും ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ബി ഡി ബ്രോഗ്ലീസ് റിലേഷൻ അല്ലേ എച്ചിൻ്റെ വാല്യൂ അറിയാലോ സിക്സ് പോയിൻറ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ മാസ് തന്നിട്ടുണ്ട് വെലോസിറ്റിയും തന്നിട്ടുണ്ട് ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷനാണ് ഓക്കെ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും അതാണ് നമ്മുടെ വേവ് ലെങ്ത് ഈസി ക്വസ്റ്റൻ ആണ് അടുത്തത് ഇതേ പേജിൽ ഫോർട്ടി സിക്സ് തന്നെ ടു പോയിൻ്റ് വൺ ത്രീ ദി മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ഈ ഫിറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ത്രീ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ജൂൾ കാൽക്കുലേറ്റ് ഇറ്റ്സ് വേവ് ലെങ്ത് അപ്പോൾ എന്താ തന്നിരിക്കുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ എം തന്നിട്ടുണ്ട് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം അതുപോലെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട് ത്രീ ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് ജൂൽ തന്നിട്ടുണ്ട് ലാംഡയാണ് ചോദിച്ചത് ലാംഡയും എമ്മും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരേ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഡി ബ്രോഗിലേസ് റിലേഷൻ ലാംഡ ഈക്വൽ റ്റു എച്ച് ബൈ എം വി നമുക്കതിൽ എച്ച് അറിയാം എം അറിയാം വി അറിയില്ല വി അറിയാതെ നമ്മൾ എങ്ങനെ ലാംഡ കാണും പക്ഷെ വി കണ്ടുപിടിക്കാൻ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഡാറ്റയാണ് കൈനറ്റിക് എനർജി നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ് അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ആണ് ത്രീ ഇൻ ടു ടെൻ ഡേസ് ടു മൈനസ് ട്വൻറ്റി ഫൈവ് അല്ലേ അപ്പോൾ അതിൽ നമുക്ക് വി സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ നോക്കൂ എം വി സ്ക്വയർ ബൈ ടു കിട്ടും അതിൽ നിന്ന് എം വി സ്ക്വയർ കിട്ടും അങ്ങനെ വി സ്ക്വയർ കിട്ടും വി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വി കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി റൂട്ട് ചെയ്യാം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലാമ്പഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ലാംബ ആയിക്കോട്ടെ എച്ച് ബൈ എം വിയിൽ വീയുടെ വാല്യൂ കൂടി അങ്ങ് കൊടുക്കുക എച്ച് അറിയാലോ നമുക്ക് എമ്മും അറിയാലോ ഇപ്പോൾ വി കണ്ടുപിടിച്ചു വീയുടെ വാല്യൂ കൂടി കൊടുക്കുക ഫൈൻ ലാൻസ് നമുക്ക് കിട്ടുന്നത് മീറ്ററിലായിരിക്കും ഓക്കെ ഇതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷൻ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കൂ പേജ് നമ്പർ ഫോർട്ടി സെവനില് ടു പോയിന്റ് വൺ ഫോർ ഫോർട്ടി സെവനില് ടു പോയിൻ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ കേൾക്കൂ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കൂ പേജ് നമ്പർ ഫോർട്ടി സെവനില് ടു പോയിന്റ് വൺ ഫോർ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എപ്പ് ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ത്രീ പോയിന്റ് സിക്സ് ആൻസ്ട്ര അപ്പോൾ എന്താ കാണേണ്ടത് മാസ് ഓഫ് ഫോട്ടോൺ എം ആണ് കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ത്രീ പോയിന്റ് സിക്സ് ആൻസ്ട്ര അതിനെ ഞാൻ മീറ്ററിലോട്ട് മാറ്റുന്നു ത്രീ പോയിൻ്റ് സിക്സ് ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ മീറ്റർ മീറ്ററിലേക്ക് മാറ്റാനുള്ള കാരണം പറയാം അപ്പോൾ വേവ് ലെങ്ത്ത് തന്നിട്ടുണ്ട് മാസ് കാണും അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ ഏതാണ് ലാമ്പറ ഈക്വൽ ടു എച്ച് ബൈ എം വി ഓക്കെ അപ്പം അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനാൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എം വി ലാംഡാ ഈക്വറ്റ് എച്ച് എന്ന് കിട്ടും അതിൽ നിന്ന് മാസ് മാസെന്ത് കിട്ടി മാസിൻ്റെ ഇക്വേഷൻ എച്ച് ബൈ ലാംഡ വി അപ്പോൾ ലാംഡ അറിയാം എച്ച് അറിയാം വി എന്താ വെലോസിറ്റി ഓഫ് ഫോട്ടോൺ ത്രീ ഇൻ ടു ടെൻ ഡേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അത് മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ടാണ് നമ്മൾ ലാംഡ എന്ത് ചെയ്തത് ആങ് നിന്ന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത് അപ്പോൾ നോക്കൂ എം ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ വി എച്ചിൻ്റെ വാല്യൂ കൊടുത്തു ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് വി നമുക്കറിയാം കാൽക്കുലേഷൻ ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതെങ്ങനെ ചെയ്യാം ടെൻ ഡേയ്സ് ടു മൈനസ് ടെന്നും ടെൻ ഡേയ്സ് ടു എയ്റ്റും ടെൻ ഡേയ്സ് ടു മൈനസ് ടു വരും അല്ലേ അത് മേലെ പോകുമ്പോൾ ടെൻ ഡേയ്സ് ടു ടു ആവും അല്ലേ അപ്പോൾ ഇവിടെ ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോറുണ്ട് അപ്പം ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോറും ടു എത്രയാണ് ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ടു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ടു ബാക്കി എന്താ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം ഇതും അത് ഈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻ ടു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ടു കിലോഗ്രാം ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക പേജ് നമ്പർ ഫോർട്ടി എയ്റ്റിൽ ടു പോയിൻറ്റ് വൺ ഫൈവ് എ മൈക്രോസ്കോപ്പ് യൂസിങ് സ്യൂട്ടബിൾ ഫോട്ടോൺസ് ഈസ് എംപ്ലോയിഡ് ടു ലൊക്കേറ്റ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് സീറോ പോയിൻറ്റ് വൺ ആംഗർ വറ്റ് ഈസ് ദി അൺസർട്ടൻറ്റി ഇൻവോൾവ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി അപ്പോൾ അൺസെർട്ടൻറ്റി എന്നൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേർഡ് സോറി ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു വേർഡ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് ഏത് ഇക്വേഷൻ ആയിരിക്കും ഹേസൻബർഗ്സ് ബെർഗ്സ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ ആയിരിക്കും അത് ഇക്വേഷൻ ഇതാണ് ഡെൽറ്റ എക്സ് ഇൻ എം ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ പി ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്നാണ് ഇക്വേഷൻ ഇനി എന്തൊക്കെയാണ് തന്നത് എന്താണ് കാണേണ്ടത് നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് പോയിൻ്റ് വൺ ആംഗ്സ്ട്രർ അല്ലേ വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് വൺ ആക്സ്ട്ര അപ്പോൾ പൊസിഷന് റിഗാർഡ് ചെയ്യുന്ന അൺസെർട്ടനിറ്റി അഥവാ ഡെൽറ്റ എക്സ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ തന്നെ പോയിൻ്റ് വൺ ആംഗ അല്ലേ പിന്നെന്താ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ അൺസെർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി അപ്പോൾ ഡെൽറ്റ വി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇക്വേഷൻ ഇതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡെൽറ്റാ വിയുടെ ഇക്വേഷൻ ഉണ്ടാക്കുക ഡെൽറ്റ വി ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു എ എച്ച് നമുക്കറിയാം ഫോർ ഇൻറ്റു ത്രീ പോയിൻറ്റ് വൺ ഫോർ ഡെൽറ്റ എക്സ് അറിയാം അതിനെ നമ്മൾ ആങ്സ്ട്രത്തിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം വെലോസിറ്റി വെലോസിറ്റിയുള്ള മീറ്റർ പെർ സെക്കൻഡിലാണ് ഓക്കെ അപ്പോൾ ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ ആക്കി പിന്നെന്താ ഉള്ളത് മാസ് നമുക്കറിയാം മാസ് എന്താണ് ഫോട്ടോണിൻ്റെ മാസെന്താണ് നയൻ പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് ടു സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ താഴെ വരുന്ന ഡേറ്റാസ് ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ഉണ്ട് പിന്നെ ഞാൻ ഈ പോയിന്റ് വണ്ണിനെ ഞാൻ നോക്കൂ ടെൻ ഡേയ്സ് ടു മൈനസ് വൺ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ അങ്ങനെ തന്നെ എഴുതി നയൻ പോയിൻറ്റ് വൺ ഇവിടെ എഴുതി ഇൻറ്റു ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ അപ്പോൾ താഴെയുള്ള ടെന്നിൻ്റെ ബേസ് ഒക്കെ ചെയ്താൽ നമുക്ക് ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർട്ടി കിട്ടും നോക്കൂ തേർട്ടി വൺ പ്ലസ് ടെൻ ഫോർട്ടി വൺ നെഗറ്റീവ് ഫോർട്ടി വൺ അല്ലേ നെഗറ്റീവ് ഫോർട്ടി വണ്ണും അതേപോലെ തന്നെ നെഗറ്റീവ് വണ്ണും തേർട്ടി വൺ പ്ലസ് ടെൻ നെഗറ്റീവ് ഫോർട്ടി വൺ നെഗറ്റീവ് ഫോർട്ടി വൺ പ്ലസ് നെഗറ്റീവ് ഫോർട്ടി വൺ വീടു നെഗറ്റീവ് വണ്ണൂടെ എവിടെയുമ്പോൾ നെഗറ്റീവ് ഫോർട്ടി ടു ഇനി ടെൻ ഡേയ്സ് ടു മൈനസ് ഫോർട്ടി ടു മേലോട്ട് പോകുമ്പോൾ ടെൻ ഡേയ്സ് ടു ഫോർട്ടി ടു ആവും അല്ലേ ടെൻ ഡേയ്സ് ടു പോസിറ്റീവ് ഫോർട്ടി ടു ആണ് ഇവിടെ നെഗറ്റീവ് തേർട്ടി ഫോർ എന്നുള്ളത് അപ്പോൾ എന്താ വരിക എയ്റ്റ് ടെൻ ഡേയ്സ് ടു എയ്റ്റ് കിട്ടും അല്ലേ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം ഇൻ ടു ടെൻ ഡേയ്സ് ടു എയ്റ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഒന്നുകൂടെ നോക്കൂ മേലെ ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ഉണ്ട് താഴെ എന്തുണ്ട് പോയിന്റ് വണ്ണ് ഞാൻ ടെൻ ഡേയ്സ് ടു മൈനസ് വൺ എന്നാക്കി പിന്നെ ഓൾറെഡി ഒരു ടെൻ ഡേയ്സ് ടു മൈനസ് ടെൻ ഉണ്ട് ടെൻ ഡേയ്സ് ടു മൈനസ് തേർട്ടി വൺ ഉണ്ട് ഇത് മൂന്ന് നെഗറ്റീവായതുകൊണ്ട് മൂന്ന് നമുക്ക് ആഡ് ചെയ്യാം തേർട്ടി വൺ പ്ലസ് ടെൻ പ്ലസ് വൺ അല്ലേ തേർട്ടി വൺ പ്ലസ് ടെൻ ഫോർട്ടി വൺ ഫോർട്ടി വൺ പ്ലസ് വൺ ഫോർട്ടി ടു നെഗറ്റീവ് ഫോർട്ടി ടു മേലെ പോകുമ്പോൾ പോസിറ്റീവ് ഫോർട്ടി ടു ആവും പോസിറ്റീവ് ഫോർട്ടി ടു നെഗറ്റീവ് തേർട്ടി ഫോറാണുള്ളത് അപ്പോൾ പോസിറ്റീവ് എയ്റ്റ് ടെൻ ഡേയ്സ് ടു എയ്റ്റ് ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി അഥവാ ആണ് ചോദിച്ചിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ അടുത്ത ദിവസം ശ്രദ്ധിക്കൂ ഇതേ പേജ് നമ്പർ ടു പോയിൻറ്റ് വൺ സിക്സ് എ ഗോൾഫ് ബോൾ ഹാസ് എ മാസ് ഓഫ് ഫോർട്ടി ഗ്രാം ആൻഡ് എ സ്പീഡ് ഓഫ് ഫോർട്ടി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ദ സ്പീഡ് ക്യാൻ ബി മെഷേഡ് വിത്തിൻ ആക്യുറസി ഓഫ് ടു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ദി അൺസെർട്ടൻറ്റി ഇൻ പൊസിഷൻ

ഏക്യുറസിയോടുകൂടി അതായത് അവിടെ ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവിൻ്റെ ടു പേർസെൻ്റേജ് ആണ് ശ്രദ്ധിക്കണേ വെലോസിറ്റി ഫോർട്ടി ഫൈവ് തന്നു അതിൻ്റെ ഏക്യുറസിന്ന് പറഞ്ഞ ടു പേഴ്സൻറ്റേജ് തന്നു അതിൻ്റെ മീനിങ് ഡെൽറ്റാ വി എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ടി ഫൈവിൻ്റെ ടു പേർസെൻറ്റേജ് ദ ഫോർ ഫോർട്ടി ഫൈവ് ഇൻറ്റു ടു ബൈ ഹൺഡ്രഡ് പോയിൻ്റ് നയൻ ആണ് നമുക്ക് അൺസേർട്ടൻ്റെ റിഗാർഡിങ് വെലോസിറ്റി കിട്ടും ഓക്കെ നമുക്ക് കണ്ടത് എന്താണ് അൺസർട്ടൻ്റി റിഗാർഡിങ് പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ് കണ്ടത് സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ ഇൻറ്റു എം ഡെൽറ്റ വി എച്ച് നമുക്കറിയാം ഓക്കെ ചെയ്തോളൂ ഫോർ ഇൻറ്റു ത്രീ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് പൈ അത് നമുക്കറിയാം മാസ് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി അത് നമുക്കറിയാം ഡെൽറ്റാ വിയും നമുക്കിവിടെ കിട്ടി അപ്പോൾ എല്ലാം കിട്ടി അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യുക ഫൈൻ ആൻസ് യു വിൽ ഗെറ്റ് ഫൈൻ ആൻസർ ഓക്കെ അത് പൊസിഷൻ്റെ ആയതുകൊണ്ട് മീറ്ററിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക ക്ലിയർ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ പറഞ്ഞാൽ പോരെ ചെയ്ത് നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ പേജ് നമ്പർ ഫിഫ്റ്റി ത്രീയിൽ ടു പോയിൻ്റ് വൺ സെവൻ ഒഡീസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് ദി പ്രിൻസിപ്പൽ ക്വാണ്ടൻ നമ്പർ എൻ ഈക്വൽ ടു ത്രീ പ്രിൻസിപ്പിൾ ക്വാണ്ടൻ നമ്പർ എൻ ഇക്വൽ ടു ത്രീ ആയാൽ അതിൽ എത്ര ടോട്ടൽ നമ്പർ ഓർബിറ്റൽസ് പോസിബിൾ ആണ് എൻ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ ഷെൽ എം ആണ് അല്ലേ അപ്പോൾ ഇതാ വൺ ടു ത്രീ ഇതാണ് എൻ ഈക്വൽ ടു ത്രീ എന്ന് പറയുന്ന എം എന്ന് പറയുന്ന മെയിൻ ഷെൽ ഇതിലേതൊക്കെ സബ് ഓർബിറ്റൽസ് ഉണ്ട് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് എസിന് ഒരേ ഒരു ഓറിയൻറ്റേഷൻ മാത്രമല്ലേ ഉള്ളൂ വൺ പിക്ക് മൂന്ന് ഓറിയൻറ്റേഷൻ ഇല്ലേ പി എക്സ് പി വൈ പി സെഡ് അതേപോലെ ഡിക്ക് അഞ്ച് ഓറിയൻറ്റേഷൻ ഉണ്ട് അല്ലേ അതായത് അഞ്ച് സബ് ഉണ്ട് മൂന്ന് സബ് ഉണ്ടെന്നൊക്കെയാണ് മീനിങ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് വൺ എത്രയാണ് നൈൻ ഓക്കെ അല്ലെങ്കിൽ വേറൊരു ഫോമുല ചെയ്താലും മതി പ്രിൻസിപ്പൾ ക്വാണ്ടൻറ്റ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുന്നതായിരിക്കും അതിലുള്ള ടോട്ടൽ ഓർബിറ്റലിൻ്റെ എണ്ണം അപ്പോൾ ത്രീ സ്ക്വയർ ഈക്വൽ ടു നൈൻ ക്ലിയർ അടുത്ത ദിവസം ശ്രദ്ധിക്കൂ ഇതേ പേജിൽ ടു പോയിൻറ് വൺ എയ്റ്റ് യൂസിങ് എസ് പി ഡി എഫ് നോട്ടേഷൻസ് ഡിസ്ക്രൈബ് ദി ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് ക്വാണ്ടൻറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് എൻ ഇക്വൽ ടു ടു എൽ ഈക്വൽ ടു വൺ ഏതായിരിക്കും ആ ഓർബിറ്റൽ ടു എന്നാദ്യം എഴുതുക എൽ ഇക്വൽ ടു വണ്ണെന്ന് പറയുന്നത് ഏത് സബ്ഷെല്ലാണ് പി അല്ലേ ടു പി ഓക്കെ അടുത്തത് എൻ ഇക്വൽ ടു ഫോർ ഫോർ ആദ്യം എഴുതുക എൽ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന സപ്ഷനിൽ ഏതാണ് എസ് അടുത്തത് എൻ ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആദ്യം എഴുതുക എൽ ഈക്വൽ ടു ത്രീ ആണ് അല്ലേ സീറോ ആണെങ്കിൽ എസ് വണ്ണ് പി അപ്പോൾ ടു ആർക്കായിരിക്കും ഡിക്ക് ത്രീ ആർക്കാർക്കും എഫ് അല്ലേ അപ്പോൾ ഫൈവ് എഫ് ഇനി എൻ ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ എൻ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക സബോബ് സബ്ഷൽ ഡി അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്